വെൽക്കം ടു ഡ്രീംസ് കിച്ചൺ. ഇന്ന് നമ്മൾ സദ്യ റെസിപ്പിയിൽ തീയലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്നത്തെ തീയൽ വെണ്ടയ്ക്ക കൊണ്ടാണ്. എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണത്. അപ്പോൾ തീയലിനെ അരയ്ക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ. അപ്പോഴാണ് തീയലിൻ്റെ കറക്റ്റ് കളറൊക്കെ വരിക, നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വെണ്ടയ്ക്ക തീയൽ റെഡിയാക്കിയിട്ട് വരാം. വെണ്ടയ്ക്ക തീയൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 12 വെണ്ടയ്ക്ക ക്ലീൻ ചെയ്ത് നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീയലിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കോൽപ്പുളി കുതിരാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. ആദ്യം തന്നെ തീയലിനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം, അതാണ് ഇതിലെ മെയിൻ സ്റ്റെപ്പ്. അതിനു വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. തേങ്ങ വറക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് 1/5 കഷ്ണം ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, അതുപോലെ 1/4 സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. തേങ്ങ വറക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് 1/2 സ്പൂൺ മല്ലിപ്പൊടി വേണം, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞപ്പൊടി. അപ്പോൾ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല ബ്രൗൺ കളറാവുന്ന വരെ റോസ്റ്റാക്കി എടുക്കുക. നമ്മളെടുത്ത് വെച്ചിരുന്ന കറിവേപ്പിലയും ചെറിയുള്ളിയും കുരുമുളകും കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. നല്ലപോലെ റോസ്റ്റാക്കി എടുക്കണം. ഇപ്പൊ തേങ്ങയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്ന പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടണം. അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർക്കുക. ഇപ്പം തേങ്ങയെല്ലാം ഇതുപോലെ എണ്ണ തെളിയുന്നവരെ അരച്ചെടുത്തിട്ടുണ്ട്. തീരെ വെള്ളം ചേർക്കാതെയാണ് അരച്ചത്. കുറച്ച് ടൈം പിടിക്കും, എന്നാലും ഇങ്ങനെ അരയ്ക്കുകയാണ് നല്ലത്. അപ്പോഴാണ് നല്ലൊരു കളർ കിട്ടുക. ഇനി നമുക്ക് തീയൽ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/12 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 3 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വെണ്ടയ്ക്ക ചേർത്തിട്ട് 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച പുളി ചേർത്ത് കൊടുക്കാം. പുളി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ പച്ച സ്മെല്ല് പോകുന്ന പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇത് ചാറെല്ലാം വറ്റി നല്ല ടേസ്റ്റ് ആയിട്ട് വരണം. ഹൈ ഫ്ലെയിമിലിട്ട് കറി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ടിട്ട് എണ്ണ തെളിയുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. അത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കുക. ഇപ്പോൾ കറിയൊക്കെ നന്നായി സെറ്റായി വന്നിട്ട് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതി, നിർത്താം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇടുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വെണ്ടയ്ക്ക് തേയില റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് സദ്യക്ക് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.